السلام عليكم ورحمة الله وبركاته الزيارة قناة لندى بديرة فيديو إليك إللا بركشكركم سواغدم نجلي بولولد كنور جليلة بيجنور رامندلي ودا باغ مايا إيري ملاي ود تيرنولا ورو تير بريدش مايا إتتيكولم إننا ستالتانا إيدا يانا تاجل علماء إنهم أولال تنقل إننا بيريلم أكّ بريدرايا مهانايا سيد عبد الرحمن البخاري تنقل قدس الله سره العزيز മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൻഷാ അല്ലാ അവിടുത്തെ ചരിത്രവും മഖാം സിയാറത്തും ഒക്കെ നമുക്ക് കാണാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പരിഷ്കർത്താക്കളായ മഹാപുരുഷന്മാരെ പോലെ ആഴമേറിയ ജ്ഞാനം കൊണ്ടും തദനുസൃതമായ ജീവിത രീതി കൊണ്ടും ഒരു കാലഘട്ടത്തിന്റെ ആത്മാവായി മാറിയ മഹാമനീഷി പർവ്വത സമാനമായ പ്രതിസന്ധികളോട് പടവെട്ടി സത്യപ്രസ്ഥാനത്തെ വിജയത്തീരത്തണച്ച കർമ്മ പോരാളി ആത്മീയ ജീവിതം കൊണ്ട് ഔന്നിത്യത്തിന്റെ ഉത്തുംഗ സോപാനങ്ങൾ കീഴടക്കുമ്പോഴും ധാർമ്മിക പ്രസ്ഥാനത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നിയന്ത്രിച്ച നേതൃപാഠമുള്ള പണ്ഡിത ശ്രേഷ്ഠർ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ തങ്ങളുപ്പാപ്പ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ചരിത്ര ചിരപ്രതിഷ്ഠ നേടിയ ചാലികത്തിന്റെ മുഴുവൻ ശോഭയും പ്രതാപവും ആവാഹിച്ചു നിൽക്കുന്ന മണ്ണാണ് കരുവൻ തിരുത്തി ഉള്ളതിൽ നിന്ന് ഓഹരിയെടുത്ത് മതജ്ഞാനത്തെയും ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരെയും വാർത്തെടുത്ത ഈ നാട് ചരിത്രത്തിലെന്ന പോലെ വർത്തമാനകാലത്തും ജ്വലിച്ചു നിൽക്കുന്നത് താജുൽ ഉലമക്ക് ജന്മം നൽകി എന്ന ഖ്യാതിയിലാണ് പിതാവിന്റെ നന്നേ ചെറുപ്പത്തിലുള്ള വിയോഗവും പഠനത്തിനും അധ്യാപനത്തിനുമുള്ള പ്രയാസവും ദേശാടനത്തിന് നിർബന്ധിച്ചു അതന്യ സാന്നിധ്യം കരുവന്തുരുത്തിക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ നന്നേ കുറവാണെങ്കിലും ജന്മനാട് എന്ന വൈകാരിക ബന്ധം സ്വാഭാവികമായും താജുൽ ഉലമക്ക് കരുവന്തുരുത്തിയോട് ഉണ്ടായിരുന്നു ഏഴു പതിറ്റാണ്ട് മുമ്പ് യമനിലെ ഹലറമൌത്തിൽ നിന്ന് മതപ്രബോധനത്തിനായി കണ്ണൂർ വളപട്ടണത്തെത്തിയ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവാണ് പ്രവാചക സന്താന പരമ്പരയിലെ ബുഖാരി സാദാത്തുക്കളിൽ കേരളത്തിലെ തുടക്കക്കാരൻ കാലങ്ങൾക്കു ശേഷം അവരുടെ പിന്മുറക്കാർ കേരളത്തിലെ പല ഭാഗങ്ങളിലും വിന്യസിച്ചു അങ്ങനെ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ മൂന്നാമത്തെ പൗത്രൻ ഇസ്മായിൽ റളിയല്ലാഹു അൻഹുവാണ് വിവാഹം വഴി കരുവന്തുരുത്തിയിൽ ആദ്യം താമസമാക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെയും പുത്രനായ ഇസ്മായിൽ റളിയല്ലാഹു അൻഹുവിന്റെയും ശിഷ്ട പരമ്പരയാണ് കരുവന്തുരുത്തിയിലെ ബുഖാരി സാദാത്തുക്കൾ ഈ പരമ്പരയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 39-ാം പൗത്രനും ബുഖാരി സാദാത്തുക്കളിൽ പ്രഗത്ഭനായിരുന്ന സയ്യിദ് അബൂബക്കർ കുഞ്ഞിത്തങ്ങളുടെയും ഹലീമ കുഞ്ഞിബീവിയുടെയും പുത്രനായി ഹിജറ 1341 ക്രിസ്താബ്ദം 1929 റബീഉൽ അവ്വൽ 25 വെള്ളിയാഴ്ചയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി എന്ന ആദർശ കേരളത്തിന്റെ ഇതിഹാസ നായകൻ ഉള്ളാൾ തങ്ങളുടെ ജനനം ഉള്ളാൾ തങ്ങളുടെ മാതാവായ കുഞ്ഞുബീവി എന്നവർ വാഴക്കാട് കൊന്നാരത്തങ്ങന്മാരിൽ പ്രമുഖരായിരുന്ന അഹമ്മദ് കുഞ്ഞുള്ളത്തങ്ങൾ ബുഖാരിയുടെ മകൻ അബ്ദുറഹ്മാൻ ബുഖാരിയുടെ മകളാണ് അഗാധ പാണ്ഡിത്യവും അതോടൊപ്പം വിനയവും നേതൃപാഠവും ആജ്ഞാശേഷിയും ഒത്തിണങ്ങിയ താജുൽ ഉലമയുടെ മഹോന്നതിക്ക് ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം മാതാവിന്റെ ശിക്ഷണം തന്നെയായിരുന്നു ഏറെ ഭക്തരായിരുന്ന തങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിൽ വരുന്ന പണ്ഡിത സാദാത്തുക്കളോടെല്ലാം ഏൽപ്പിക്കാറുണ്ടായിരുന്നത് രണ്ടു മക്കളും ഉഹറവിയായ ആലിമീങ്ങളാവാൻ ദുആ ചെയ്യണമെന്നായിരുന്നു ഇതേ സൂക്ഷ്മതയിലും സത്യസന്ധതയിലുമായി ആ മാതാവ് മക്കളെ വളർത്തുകയും ചെയ്തു തന്റെ മക്കളെക്കൊണ്ട് സ്വർഗം കൊതിച്ച ആ ഉമ്മ ഇത്ര കൂടി ഉപദേശിച്ചിരുന്നു മോനെ നല്ലതു മാത്രം പറയുകയും നല്ലതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുകയും
ചെയ്യുക. സത്യം അതെത്ര കൈപ്പേറിയതാണെങ്കിലും വിളിച്ചു പറയുക. പിൽക്കാലത്തെ അത്ഭുതകരമായ വളർച്ചയിലേക്കും ഞാൻ ഏകനാണെങ്കിൽ പോലും സത്യപ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന ധീരപ്രഖ്യാപനത്തിലേക്കും തങ്ങളെ നയിച്ച ചാലകശക്തി ഉമ്മയുടെ ഈ സാരോപദേശമായിരുന്നു. കേരളത്തിലെ അറിയപ്പെട്ട സാഗര തുല്യരായ ആലിമീങ്ങളാണ് താജുൽ ഉലമായുടെ ഗുരുനാഥന്മാർ. മഹാപണ്ഡിതനും ലോകപ്രശസ്ത മുഹക്കിക്കുമായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അവറാൻ മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തുടങ്ങിയവർ അവരിൽ പ്രധാനികളാണ്. പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായ കരുവന്തുരുത്തിയിലെ പുത്തൻ വീട്ടിലെ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് ഖുർആാനും പ്രാഥമിക ദർസി കിതാബുകളും പഠിച്ചത്. കരുവന്തുരുത്തി ജുമഅത്ത് പള്ളിയിലായിരുന്നു മുഹമ്മദ് മുസ്ലിയാർ ദർസ് നടത്തിയിരുന്നത്. പള്ളി നടത്തിപ്പുകാരുമായി തെറ്റി അദ്ദേഹം കരുവന്തുരുത്തിയിലെ പാടത്തെ പള്ളിയിലേക്ക് ദർസ് മാറ്റി സ്ഥാപിച്ചപ്പോൾ തങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. പിന്നീട് പൊന്നുംകട്ട എന്ന പേരിൽ പ്രസിദ്ധനായ പൊന്നാനിയിലെ കോടമ്പിയകത്ത് മുഹമ്മദ് മുസ്ലിയാർ കരുവന്തുരുത്തിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. കൊടുവള്ളിക്കടുത്ത കളരാന്തിരിയിൽ കോടമ്പുഴ ബാവ മുസ്ലിയാരുടെ പിതാവ് കോണപ്പുഴ മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിലും ഒന്നര മാസം പഠിച്ചു. പറമ്പത്ത് ദർസ് നടത്തിയിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ ദർസിലായിരുന്നു അടുത്ത പഠനം. അതും ഒന്നര മാസക്കാലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പറമ്പത്ത് നിന്ന് കരുവന്തുരുത്തി ദർസിലേക്ക് തന്നെ മടങ്ങിയെത്തി. എ പി അബ്ദുറഹ്മാൻ എന്ന അവറാൻ മുസ്ലിയാരായിരുന്നു ഉസ്താദ്. പിന്നീട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരപ്പനങ്ങാടി പനയത്തിങ്ങലിൽ ദർസ് തുടങ്ങിയപ്പോൾ അവിടെ ചേരാൻ ഒരുങ്ങിയെങ്കിലും പറവണ്ണ ഉസ്താദിന്റെ നിർദ്ദേശാനുസരണം പറമ്പത്ത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ ചേരുകയായിരുന്നു. മൂന്നര വർഷം കണ്ണിയത്ത് ഉസ്താദിന്റെ കീഴിൽ പഠിച്ച ശേഷം പനയത്തിൽ പള്ളിയിലെ കാടേരി അബ്ദുൽ കമാൽ മുസ്ലിയാരുടെ ദർസിലേക്ക് മാറി. തൃക്കരിപ്പൂർ തങ്കയം ബാപ്പ മുസ്ലിയാരുടെ ശിഷ്യനായി നങ്ങാട്ടൂർ ദർസിലും പഠിച്ചിരുന്നു. സാഹസികത നിറഞ്ഞ ഒരു വിജ്ഞാനദാഹിയുടെ യാത്രയാണ് ഉള്ളാൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് അനുഭവിക്കാനാവുക. ഇ കെ അബൂബക്കർ മുസ്ലിയാർ ബാക്കിയാത്തിൽ ഉള്ളതിനാൽ വെല്ലൂരിൽ ഉപരിപഠനം നടത്താനുള്ള കണ്ണിയത്ത് ഉസ്താദിന്റെ ഉപദേശമനുസരിച്ച് യാത്ര തിരിച്ചെങ്കിലും ഇ കെ ഉസ്താദ് ബാക്കിയാത്ത് വിട്ട് പറമ്പത്ത് ദർസ് നടത്തുന്നുവെന്ന വിവരം ലഭിച്ചപ്പോൾ അങ്ങോട്ടു ചെല്ലുകയായിരുന്നു മഹാനായ സയ്യിദവർഗൽ. ശേഷം തളിപ്പറമ്പിൽ വന്യഗുരു ഇ കെ ഉസ്താദിനോടൊപ്പം രണ്ടു വർഷം കഴിഞ്ഞു. ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കൽ വിദ്യാർത്ഥിയായി മഹാനവറുകൾ ചേർന്ന കാലത്ത് തന്നെ ഇ കെ ഉസ്താദ് തങ്ങളുടെ പാണ്ഡിത്യം കണ്ടു മനസ്സിലാക്കിയതുകൊണ്ട് ദർസിലെ വലിയ കുട്ടികൾക്ക് വലിയ കിതാബുകൾ ഓതിക്കൊടുക്കാൻ ഉത്തരവാദപ്പെടുത്തിയിരുന്നു മഹാനവറുകളെ. ഇതിനിടെ വെല്ലൂരിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും ക്ഷാമം മൂലം മലയാളി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ പണം കെട്ടിവെച്ചാണ് തങ്ങൾ കോളേജിൽ പ്രവേശനം നേടിയത്. അറിവിന് മുമ്പിൽ പണം പ്രശ്നമാക്കാത്ത ഈ പണ്ഡിത ശ്രേഷ്ഠൻ അവിടെ നിന്നും ഷെയ്ഖ് ആദം ഹസ്രത്ത്, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് തുടങ്ങിയ പ്രഗത്ഭരുടെ ശിഷ്യത്വം നേടി. വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ഒന്നാം റാങ്കോടെ ബാക്കവി ബിരുദം നേടിയ ശേഷം അന്നത്തെ കാസർകോട് കാലിയായിരുന്ന അവറാൻ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ഉള്ളാളത്തിലേക്ക് മുദരിസായി വന്നു. സയ്യിദവരുടെ ആഴമേറിയ പാണ്ഡിത്യവും ശക്തമായ പ്രായോഗിക ശൈലിയും ബഹുമാന്യനായ അവറാൻ മുസ്ലിയാർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ നിർദ്ദേശം ഉണ്ടായത്. ഉള്ളാളത്ത് എത്തി അന്നത്തെ ദർസിലെ പ്രധാന മുദരിസായി കർത്തവ്യം ഏറ്റു. ഏകദേശം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദർസ് അറബി കോളേജായി ഉയർന്നപ്പോൾ കോളേജിലെ പ്രിൻസിപ്പാളായി മഹാനായ സയ്യിദവർഗൽ സ്ഥാനമേറ്റു. ശേഷം അന്നത്തെ കാലിയായിരുന്ന അവറാൻ മുസ്ലിയാരുടെ വിയോഗാനന്തരം ഒഴിവായ ഉള്ളാൽ കാലി സ്ഥാനം മഹാപണ്ഡിതനായ കണ്ണിയത്ത് ഉസ്താദിന്റെ നിർദ്ദേശാനുസരണം നിർബന്ധപൂർവം മഹാനവറുകൾ തന്നെ ഏൽക്കേണ്ടി വന്നു. തുടർന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്നവർ ഉള്ളാൾ തങ്ങളെന്ന പേരിൽ ലോകപ്രസിദ്ധനായത്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വകവെക്കാതെ അറിവിനെ ജീവിപ്പിക്കാനായിരുന്നു താജുൽ ഉലമ പരിശ്രമിച്ചത്. ഫിഖ്, ഹദീസ്, തർക്കശാസ്ത്രം, അലങ്കാരശാസ്ത്രം, വ്യാകരണം തുടങ്ങി വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിലെ ലളിതവും സങ്കീർണവും ഹ്രസ്വവും ദീർഘവുമായ ഗ്രന്ഥങ്ങളൊക്കെയും നോക്കാതെ തന്റെ ഓർമ്മയിൽ നിന്നും വായിച്ച് ക്ലാസ്സെടുക്കാൻ തങ്ങൾക്ക് കഴിയുമായിരുന്നു. തങ്ങളുടെ അഗാധ ജ്ഞാനം ബോധ്യപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്.
1982-83 കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 25 പേർക്കായി ഒരു പഠന ക്ലാസ് നടക്കുകയുണ്ടായി. 12 ദിവസം നീണ്ടുനിന്നിരുന്ന പ്രസ്തുത പരിപാടിയിൽ AP ഉസ്താദിനെ പോലെയുള്ള പ്രമുഖരാണ് ക്ലാസ് എടുത്തിരുന്നത്. പഠിതാക്കൾ പണ്ഡിതരാകയാൽ തന്നെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഏറെ വൈകാതെ കോഴിക്കോട് ടൗൺഹാളിൽ വെച്ച് പൊതുജനങ്ങൾക്ക് കൂടി പ്രവേശനം നൽകി ഒരു ദിവസത്തെ ആദർശ ക്ലാസ് നടത്തുകയുണ്ടായി. അവസാനം സംശയ നിവാരണ അവസരത്തിൽ തർക്കത്തിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദ്യമുയർന്നു. നാട്ടിലെ സൗഹൃദാന്തരീക്ഷവും സമാധാനവും നിലനിർത്താൻ ഈ വിഷയത്തിൽ തന്നെയുള്ള രണ്ടാം അഭിപ്രായം സ്വീകരിച്ചുകൂടെ? അതുവഴി സമൂഹത്തിൽ മസ്ലഹത്ത് ഉണ്ടാകുമെങ്കിൽ മസ്ഹബിലെ അഭിപ്രായ ഭേദങ്ങൾ പ്രായോഗികവും അനുഗ്രഹവുമാണെന്നിരിക്കെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ചോദ്യമുന്നയിച്ച പണ്ഡിതൻ രംഗം കൊഴുപ്പിച്ചു. ചോദ്യശരമേറ്റ് സ്റ്റേജും സദസ്സും പരിഭ്രമിച്ച നിമിഷം തങ്ങൾ എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങി. ഈ അഭിപ്രായങ്ങളെല്ലാം നിലനിൽക്കുന്നത് രണ്ടാം അഭിപ്രായം പരിഗണനീയമാകുമ്പോഴാണ്. ചർച്ചയിലുള്ള പ്രശ്നത്തിൽ രണ്ടാം കൗൽ ഷിദ്ദത്തുൽ ളഉഫ് തീവ്ര ദുർബലമാണെന്നതിനു പുറമെ അങ്ങനെ ഒരഭിപ്രായം ഉണ്ടെന്നു തന്നെ തർക്കവിധേയമാകുന്നു. ഈ മറുപടിയോടെ രംഗം ശാന്തമായി. സൂചി വീഴുന്നത് കേൾക്കും വിധം നിശബ്ദം. വിരുദ്ധമായ വിശ്വാസമില്ലാഞ്ഞിട്ടും ശരിയുത്തരത്തിനു വേണ്ടി മാത്രം ചോദ്യമുയർത്തിയവർക്കും ആ ചോദ്യത്തിന്റെ അഗ്രമേറ്റ് പിടഞ്ഞവർക്കുമെല്ലാം ആശ്വാസമായി തീർന്നു തങ്ങളുടെ വിശദീകരണം. പരന്ന വിജ്ഞാനത്തിന്റെ സജീവ സാന്നിധ്യം കൊണ്ട് മാത്രം ലഭ്യമാകുന്നതാണ് ഇത്തരം ഇടപെടലുകൾ. താജുൽ ഉലമായുടെ ജീവിതം പറയുമ്പോൾ അത് സമസ്തയുടെ കൂടി ചരിത്രമായി മാറും. കാരണം ആദർശ പ്രസ്ഥാനവുമായി തങ്ങൾ അത്രമാത്രം ബന്ധം സ്ഥാപിച്ചിരുന്നു. 1956 സെപ്റ്റംബർ 20 താനൂരിൽ വെച്ച് നടന്ന മീറ്റിംഗിലെ തീരുമാനപ്രകാരമാണ് തങ്ങൾ ആദ്യമായി മുഷാവറയിലേക്ക് കടന്നുവരുന്നത്. വൈകാതെ സംഘടനയുടെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച തങ്ങൾ ഉന്നത സമിതികളിലും അവരോധിതനായി. പ്രായത്തെ വെല്ലുന്ന പാണ്ഡിത്യം, തീര നിലപാടുകൾ, ആദർശത്തിലെ കാർക്കശ്യം, ആത്മാർത്ഥത തുടങ്ങിയ വിശേഷണങ്ങളാണ് തങ്ങളെ ഉപസമിതിയുടെ തലപ്പത്തേക്ക് നിയോഗിച്ചത്. പിന്നീടങ്ങോട്ട് സമസ്തയുടെ തിളങ്ങുന്ന ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. കേവലം തബറുക്കിന്റെ നിയമനങ്ങളായിരുന്നില്ലെന്ന് ആ നേതാവിന്റെ ഊർജ്ജസ്വല പ്രവർത്തനങ്ങൾ തെളിയിച്ചു. പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുത്താനോ പ്രതിസന്ധികൾക്ക് പിന്മാറ്റാനോ കഴിയാത്ത താജുൽ ഉലമയുടെ ആത്മധൈര്യത്തിനു മുമ്പിൽ എല്ലാ ബിദഅഇ കക്ഷികളും തോറ്റുപോവുകയായിരുന്നു. ആദർശം കൈയൊഴിച്ച് എന്തെങ്കിലും നേടാമെന്ന വിചാരം പോലും അന്യം നിർത്തപ്പെട്ട ജീവിത നിലപാടുകളായിരുന്നു അന്ത്യം വരെയും അവിടുന്ന് മുസ്ലിം ലോകത്തിന് ദർശിക്കാനായത്. ഇടക്കാലത്ത് സമസ്ത കേരള ജമിഅയ്യത്തുൽ ഉലമയെ സ്ഥാപക ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ചില കുതന്ത്രങ്ങൾ നടക്കുകയുണ്ടായി. ശത്രുക്കളുടെ കുതന്ത്രം ഒരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു. ബിദഅത്തുകാരുമായുള്ള സമീപനത്തിൽ വെള്ളം ചേർക്കും വിധം ഉത്തരവാദിത്വപ്പെട്ടവർ തന്നെയും മുൻകൈയെടുക്കുന്ന ഘട്ടം വന്നെത്തി. ഇത് സംബന്ധമായി ചർച്ച നടക്കുന്ന യോഗത്തിൽ ഉള്ളാൾത്തങ്ങൾ ഗർജിച്ചു. അഹ്ലുസുന്ന വിശ്വസിച്ച് ആചരിച്ചു പോരുന്നതും നാം ഇതുവരെ പഠിപ്പിച്ചു പോരുന്നതുമായ ആദർശം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ മറ്റു തൽപര കക്ഷികൾക്ക് വേണ്ടിയോ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിനു ഞങ്ങളെ കിട്ടുകയുമില്ല. ഒരു ഇടിത്തിയായി ഈ പ്രഖ്യാപനം ഉയർന്നു മുഴങ്ങി. ഹക്കിനെതിരെ തീരുമാനമെടുക്കാൻ ഇവിടെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും ഭൂരിപക്ഷം നോക്കി സത്യം വിഴുങ്ങി ഈ കസേരയിൽ ഇരിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് തങ്ങൾ സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. അപ്പോഴും ഇനി എങ്ങനെ ആദർശം വിളംബരം ചെയ്യുമെന്ന ആശങ്ക പലർക്കുമുണ്ടായിരുന്നു. പക്ഷേ അവിടെയും താജുൽ ഉലമയുടെ അചഞ്ചലമായ മനുക്കരുത്തായിരുന്നു വിജയം വരിച്ചത്. സത്യം പറയാൻ ചങ്കൂറ്റമുള്ള നിരവധി പണ്ഡിതരെയും ലക്ഷക്കണക്കിന് അനുയായികളെയും വാർത്തെടുത്ത ആത്മഹർഷത്തെ ആവോളം ആസ്വദിച്ചാണ് തങ്ങൾ വിട പറഞ്ഞത്. ലോകമംഗീകരിക്കുന്ന വലിയ നേതാവായിരിക്കെ എത്ര ചെറിയവരോടും തങ്ങളവർകൾ സംസാരിക്കും, നാട്ടുവിശേഷങ്ങൾ പറയും. ഞാനൊരു വലിയവനാണെന്ന ചിന്ത മഹാനിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല. ഇബാദത്തിലുള്ള കണിശത മുറ പോലെ പാലിക്കും. ഓരോ ഫർള് നിസ്കാരത്തോട് അനുബന്ധമായ റവാത്തിബ് സുന്നത്ത് നിസ്കാരം പൂർണ്ണമായി നിസ്കരിക്കും. യാത്രയിലടക്കം തഹജ്ജുദ് നിസ്കാരം, ദലായിലുൽ ഹൈറാത്ത് പോലും മഹാനവറുകൾക്ക് നഷ്ടപ്പെടാറില്ല.
ഇങ്ങനെ ആ വലിയ മനുഷ്യനെ അടുത്തറിയുമ്പോൾ മാത്രമേ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും അവിടുത്തെ അടുത്തേക്ക് അനുദിനം പല കാര്യങ്ങൾക്കായി ജനങ്ങൾ ഓടിയെത്തിയിരുന്നു. 2014 February 1 ശനിയാഴ്ചയായിരുന്നു മഹാനായ താജുൽ ഉലമയുടെ വഫാത്ത്. ആദർശ പ്രസ്ഥാനത്തിന്റെ ജീവനാഡിയായ ആ മഹാമനീഷിയുടെ ഭൗതിക സാന്നിധ്യം വേർപിരിഞ്ഞിട്ട് മുസ്ലിം കേരളി ഇപ്പോഴും അകമിൽ കരയുകയാണ്. പകരക്കാരനില്ലാത്ത അമരക്കാരനായി അവിടുന്ന് കൊളുത്തിവെച്ച വിജ്ഞാനത്തിന്റെ കൈത്തിരിയും 10,000-കണക്കിന് ശിഷ്യരും തങ്ങളുടെ സ്മാരകമായി നമുക്ക് മുമ്പിലുണ്ട്. തങ്ങൾ വരച്ചു കാണിച്ച ആദർശ പ്രസ്ഥാനത്തിൽ അടിയുറപ്പിക്കണേ എന്ന പ്രാർത്ഥനയിലാണിപ്പോഴും അഹ്ലുസുന്നയുടെ മക്കൾ. രാമന്തളിയിലെ സയ്യിദ് അഹമ്മദ് കോയത്തങ്ങളുടെ പുത്രി സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞുബീവിയാണ് ഭാര്യ. ഹാമിദ് ഇമ്പിച്ചു കോയത്തങ്ങൾ, ഫസൽ കോയമ്മത്തങ്ങൾ എന്നിവർ പുത്രന്മാരാണ്. ബി കുഞ്ഞി, മുത്തുബീവി, കുഞ്ഞാറ്റ ബീവി, ചെറിയ ബീവി, റംല ബീവി എന്നിവർ പെൺകുട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ താജുൽ ഉലമ ഉള്ളാൾത്തങ്ങളുപ്പാപ്പയുടെ ദരജകളേറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുമൊക്കെ അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അൽ സിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉള്ളാൾത്തങ്ങളുപ്പാപ്പയുടെ ബർക്കത്തുകൊണ്ട് ഹാസുലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.